എനിക്കുണ്ടല്ലോ, മനസ്സിന് വല്ലാത്ത സങ്കടം തോന്നുന്ന സമയങ്ങളിൽ സ്വതവേ ആരോട് സംസാരിക്കാതെ എൻ്റെ സ്വകാര്യതയിലേക്ക് ഉൾവലിയുകയാണ് ഞാൻ ചെയ്യാറ്. എൻ്റെ 75 ഹാർട്ട് സലഞ്ചിന് എന്ത് സംഭവിച്ചു, മെയ്മോൾ പി ഡേവിസ് എന്ന എനിക്കെന്ത് സംഭവിച്ചു, കഴിഞ്ഞ 2 ആഴ്ചയോളം വീഡിയോസ് ചെയ്യാതിരിക്കുന്നത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള നിങ്ങളുടെ ആകാംക്ഷ ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും ദിവസം എന്നോടൊപ്പം ചേർന്ന് നിന്ന, എന്നെ ചേർത്ത് നിർത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും എന്താണ് ശരിക്കും എനിക്ക് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ടെന്നും അത് നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. 2 തവണ പുനരാരംഭിച്ച 75 ഹാർട്ട് ചലഞ്ചിൻ്റെ 5-ാമത്തെ ദിവസത്തെ വീഡിയോസാണ് ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തത്. 6-ാം ദിവസത്തെ വീഡിയോ, അതായത് 22 ഫെബ്രുവരി 2024 വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 75 ഹാർട്ട് ചലഞ്ചിൻ്റെ 6-ാം ദിവസം തുടക്കം വളരെ ശാന്തമായിരുന്നു. രാവിലെ തന്നെ ജിമ്മിൽ പോയി വന്നു. പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 75 ഹാർട്ട് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങാൻ തയ്യാറായപ്പോഴാണ് എൻ്റെ പറമ്പിൽ ആന കയറിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആനശല്യം കാരണം ഉറക്കം ശരിയാകുന്നുണ്ടായിരുന്നില്ല. ചത്ത് ജീവിച്ച പോലെ ആർക്കോ വേണ്ടി ജീവിക്കുന്നു. 23-ാം തീയതി, അതായത് നാളെ, എനിക്കൊരു കേസുണ്ട്. കേരള ഹൈക്കോടതിയിൽ ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പിനെതിരെ ഞാൻ സ്വയമേ വാദിക്കുന്ന കേസ്. കേസിനെക്കുറിച്ച് പഠിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഞാൻ സ്വയമേ എഴുതി തിട്ടപ്പെടുത്തിയ കേസാണിത്. പക്ഷേ ചില കാര്യങ്ങൾ മനസ്സിരുത്തി ഉറപ്പുവരുത്തി ഓർമ്മിച്ചു വെക്കേണ്ടതുണ്ട്. ആനശല്യം രൂക്ഷമായ കാരണം ഉറക്കം ശരിയാകുന്നില്ല. ഉറങ്ങാത്ത കാരണം തല നേരെ നിൽക്കുന്നില്ല. തല പ്രവർത്തിക്കാത്ത കാരണം ഒന്നും ചിന്തിക്കാനോ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനോ തിരിച്ച് ഉത്തരം പറയാനോ സാധിക്കാത്ത, ഒന്നും ഗ്രഹിക്കാനാവാത്ത അവസ്ഥയിലാണ്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ശോകമൂകമായിട്ട് എന്തൊക്കെയോ കാണിച്ച് ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് എന്നെ സാരം. ഇന്നത്തെ ഡേറ്റ് നോക്കട്ടെ, 22 ഫെബ്രുവരി. പെരക്ക് ചുറ്റും തീയിട്ടേക്കാണേ, ഞാൻ കാണിച്ചു തരാമെന്ന്. എനിക്ക് ആനനെ കാണത്തില്ല പക്ഷേ, അയ്യോ ഇപ്പോൾ വരും, കാണിച്ചു തരാം. അവിടെയാട്ട് തീയിട്ടേക്കണേ. ഇതവിടെ കാ മൂലയ്ക്ക് ആന നിൽക്കുന്നുണ്ട്. വാലാട്ടി കാണാമോ? വാലാട്ടി കുഞ്ഞുപിള്ളേർ ഈ പശു പാൽ കുടിക്കണ പോലെ. നമ്മുടെ പ്ലാവിൽ നിൽക്കുന്ന ചക്കയാണ് ഇപ്പം ആന തിന്നുകൊണ്ടിരിക്കണേ. ഇനി ഒരു ചക്കയും കൂടെ ഉണ്ട്. അത് പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മിക്കവാറും ലൈൻ കമ്പി തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആന ചത്തു പോണേ കർത്താവേ. അവസാനത്തെയും പറക്കാണ്. ഇന്ന് 22 ഫെബ്രുവരി, രാത്രി 9:10. അന്നേരത്തേക്കും രാവിലത്തെ എക്സസൈസും വൈകിട്ടത്തെ എക്സസൈസും കഴിഞ്ഞു. ഇനി വെള്ളം കുടിച്ച് പുസ്തകം വായിച്ചാൽ പണി കഴിഞ്ഞു. ഞാൻ രാവിലെ ജിമ്മിൽ പോയി എന്ന് ഒറ്റ വാക്കിൽ നിസ്സാരമായിട്ട് പറയുമെങ്കിലും, ആനക്കാട്ടിലൂടെ 1 കിലോമീറ്ററോളം നടന്ന്, ബസ്സിൽ 14 കിലോമീറ്ററോളം യാത്ര ചെയ്ത്, ബസ് ഇറങ്ങിയ ശേഷം 500 മീറ്ററോളം നടന്നതിന് ശേഷമാണ് എൻ്റെ ജിമ്മിലേക്ക് എത്തുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം ജിമ്മിൽ പോകാനുള്ള എൻ്റെ കഷ്ടപ്പാട്. പശു അമ്മയും റോസിയും എൻ്റെ സ്വന്തം അമ്മയും കോഴിയമ്മയും എല്ലാവരും ഉള്ളിടത്ത് നിന്ന് രാവിലെ വീട്ടിലെ പണികളൊക്കെ ധൃതിപ്പെട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജിമ്മിലേക്ക് പോകുക. രാവിലെ 9:30 തൊട്ട് 11:30 വരെ ലേഡീസ് ടൈമാണ്. എല്ലാവരും ഒരുപോലെയല്ലല്ലോ. മറ്റ് സ്ത്രീകൾക്കിടെ മുഖം എൻ്റെ വീഡിയോസിന് പതിയാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ അസ്ഥാനത്തേക്കായിരിക്കും ക്യാമറ ഫോക്കസ് ആകുന്നത്. എങ്കിലും 75 ഹാർട്ട് ചലഞ്ചിൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോസൊക്കെ പകർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. 23-ാം തീയതി കോടതിയിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എൻ്റെ 75 ഹാർട്ട് ചലഞ്ച് 2-ാം തവണയും 8 നിലയിൽ പൊട്ടിയത് എന്ന് മനസ്സിലാകും. അതായത് എൻ്റെ 75 ഹാർട്ട് ചലഞ്ച് 24-ാം തീയതി 8 നിലയിൽ പൊട്ടി. ആ കഥ ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നാളെ കാണാമെന്ന ഉറപ്പോടെ ഞാൻ മെയ്മോൾ പൈനാടത്ത് ഡേവീസ്.
താഴെ കൂടെ നീക്കാം.